കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണത്തിൽ ബിനീഷ് കോടിയേരിക്കെതിരായ വിചാരണ കോടതിയുടെ നടപടികൾ കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വാർത്ത കണ്ടപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ മുടിയാട്ടമാണ് ഓർമ്മ വന്നത്. ഇഡിയുടെ അറസ്റ്റ് കൂടിയായപ്പോൾ ആറാട്ടല്ലായിരുന്നോ ഇവിടെ? ആ ആറാട്ട് തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടർന്നു. രാവും പകലും ഇല്ലാതെ ഇടതുപക്ഷത്തെ കയറി മേഞ്ഞിട്ടും പൊതുജനം രണ്ടായി പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിച്ചു. പണിയെടുത്തത് മുഴുവനും വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാപ്രക്കൂട്ടം പതിയെ ബിനീഷ് കോടിയേരി കൈവിട്ടു. കഴിഞ്ഞ ദിവസം ബിനീഷ് കോടിയേരി തെറ്റുകാരനല്ല എന്ന് തെളിഞ്ഞു. മാപ്രകൾ കൊടുത്ത തലക്കെട്ട് ബിനീഷിന് ആശ്വാസം എന്നും മാരകരോഗം ബാധിച്ച് വേദന കൊണ്ട് പുളയുമ്പോഴും സഖാവ് കോടിയേരിയെ ബിനീഷിന്റെ കേസിൽ പേരിൽ വേട്ടയാടിയവർ തന്നെ ബിനീഷിന് ആശ്വാസം എന്ന് കൊടുക്കുന്നത് കാണുമ്പോൾ പരമ പുച്ഛമാണ് തോന്നുന്നത്. ഇനി ഒരു ചോദ്യം, ബിനീഷിനെ വേട്ടയാടിയവരെയും ബിനീഷിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയവരെയും തുറന്നു കാണിക്കാൻ മാധ്യമങ്ങൾക്ക് നട്ടെല്ലുണ്ടോ? വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം. അന്ന് ബിനീഷ് കോടിയേരിയെ ഇരയാക്കിയ കുഴലൂത്തുകാരുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ. CPM നേതാക്കളുടെ മക്കളും ബന്ധുക്കളും വീട്ടിലിരുന്നാൽ മതി, പുറത്തിറങ്ങരുത് എന്നാണ് കുഴലൂത്തുകാരുടെ പക്ഷം. സ്വന്തം കാലിൽ നിൽക്കാനോ ജീവിക്കാനോ പോലും അനുവദിക്കാത്ത നെറികെട്ട മാധ്യമ പ്രവർത്തനം. ഒരു വിഷയം വന്നാൽ അതിലെ നിജസ്ഥിതി വരും മുമ്പേ തന്നെ മീഡിയ റൂമിലിരുന്ന് കഥയെഴുത്ത് തുടങ്ങിയിരിക്കും. കാലങ്ങൾക്ക് ശേഷം തെറ്റുകാരനല്ല എന്നറിഞ്ഞാൽ ആശ്വാസം എന്നൊരു വാക്ക് കുത്തിത്തിരികെ ഉൾവലിയും. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മന്റെ ക്രിക്കറ്റ് കളിയും പള്ളിയിലെ കുത്തിയിരിപ്പും പൊക്കി നടക്കുന്ന മാപ്രകൾ, വീണയെ വേട്ടയാടുന്നതിനും പിന്നിൽ LDFനെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യം മാത്രമാണുള്ളത്. പക്ഷെ മാപ്രകൾ ഒന്ന് മനസ്സിലാക്കുക, 4 ചുവരുകൾക്കുള്ളിൽ ക്യാമറയും കുഴലും വെച്ച് കള്ളം പടച്ചുവിട്ടാൽ തകർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷം. കള്ളങ്ങളെ വസ്തുത നിരത്തി തകർത്ത് മുന്നോട്ടു പോവുക തന്നെ ചെയ്യും. ഇനിയെങ്കിലും നേരും നിറവുമില്ലാത്ത മാധ്യമ വിചാരണ അഥവാ മാധ്യമ വേട്ടയാടൽ നിർത്താൻ തയ്യാറായാൽ ഭാവിയിൽ പിഴച്ചു പോകാം, അല്ലെങ്കിൽ ജനം നിങ്ങൾക്ക് നേരെ കല്ലെറിയുന്നതും കാണേണ്ടി വരും.